ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം ബാംഗ്ലൂർ ബൺസ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു റോബസ്റ്റാ പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഉടയ്ക്കണം. സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ എന്തെങ്കിലും ഉടയ്ക്കാം. നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര അളന്ന് വെച്ചിട്ടുണ്ട്. അതിടാം. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിൽ അത് നന്നായി യോജിപ്പിക്കാം. അത് യോജിപ്പിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈരിട്ട് നന്നായി മിക്സ് ചെയ്യുക. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൈദ ഇടാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദ ചേർത്ത് നോക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ അത്രയും കട്ടിയായിട്ടൊന്നും കുഴക്കാൻ പാടില്ല. പൊറോട്ടയ്ക്കൊക്കെ ഉണ്ടാകുമ്പോൾ കയ്യിൽ ഒട്ടണ പശയിൽ ഒട്ടണ ടൈപ്പ് കുഴക്കില്ലേ, അതേപോലെ കുഴക്കണം. ഇനി കൈ ചേർത്ത് കുഴക്കാം. നല്ല ടേസ്റ്റുള്ള വൈകുന്നേരം സ്നാക്സിനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റാണത്. കുറച്ചും കൂടി മൈദ ചേർക്കാം. ഇത് കയ്യുമ ഒട്ടണ തരത്തിൽ കുഴക്കണം. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴക്കാൻ പാടില്ല. കുറച്ച് ഈ പരുവത്തിൽ കുഴക്കാം. എന്നിട്ട് അവസാനം 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഇതൊന്ന് പൊത്തി വയ്ക്കണം. ഇതിൽ ഞാൻ 1 കപ്പ് മൈദ ഇട്ടിട്ട് പിന്നെ 4 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ പൊത്തി വെച്ചിട്ട് 1 നനഞ്ഞ തുണി കൊണ്ട് 8 മണിക്കൂർ ഫെർമെൻറ്റേഷന് കൊടുക്കണം. 8 മണിക്കൂറായിട്ടുണ്ട്. 8 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഒന്ന് കുഴയ്ക്കാം. കുഴച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ചെറിയ ചപ്പാത്തിക്ക് എടുക്കില്ലേ ആ വലിപ്പത്തിലെടുക്കുക. പൊടി മുക്ക ചെറുതായിട്ടൊന്ന് പരത്താം. ഇത് നല്ല കട്ടി കുറഞ്ഞിട്ടല്ല വേണ്ടത്, ചെറുതായിട്ട്. ഇത് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുക, അത് കുഴപ്പമില്ല. എന്നിട്ട് എണ്ണയിലേക്കെടുത്ത് വറുത്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇതിടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഞങ്ങളുടെ വെളിച്ചെണ്ണ റിഫൈൻഡ് ഓയിലായാലും മതി. അപ്പോൾ അതൊക്കെ ഒന്ന് തള്ളി തള്ളി കൊടുക്കണം. ഇതിനി മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക, എന്നാലും ഉള്ളിൽ വേവുള്ളൂ. ഇത് മാംഗ്ലൂർ ബൺസ് എന്നാണ് ഇതിനെ പറയണം. അവിടെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കിട്ടും. നമുക്ക് 4 മണി പലഹാരമായിട്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ കണ്ട, പൊന്തി വരണണ്ട. അവർ ഇത് ചട്നിയുടെ, വെള്ള ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യുക. തേങ്ങയും പച്ചമുളകൊക്കെയുള്ള ചട്നിയുണ്ട്. ഇത് ചട്നിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിന് ഒരു നമ്മൾ ബണ്ണൊക്കെ കഴിക്കണ പോലെ നല്ല സ്വാദാണ്. ഇത് ഇപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ട ഈ നിറാവുമ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് എടുക്കാം. ഈ മാവ് വെച്ചിട്ട് 7 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം.